മോദിയുടെ മണ്ഡലമാണെന്ന് വാരണാസിയിലൊക്കെ നരേന്ദ്ര മോദിയുടെ മണ്ഡലമാണെന്ന്. അതുകൊണ്ട് തന്നെ ഗംഗാ നദി ഏറ്റവും കൂടുതൽ മലിനപ്പെട്ട സ്ഥലം എന്താണ്? വാരണാസിയാണ്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ മലിനപ്പെട്ട സ്ഥലമാണ് വാരണാസി. ഗംഗ നദിയുടെ തീരത്താണെന്ന് വാരണാസി. ഗംഗ നദിയുടെ തീരത്താണെന്ന് വാരണാസി. ഓക്കെ, ഒന്നുകൂടെ പറയാം, നരേന്ദ്ര മോദിയുടെ മണ്ഡലമാണെന്ന് വാരണാസി. ഗംഗാ നദി ഏറ്റവും കൂടുതൽ മലിനപ്പെടുന്ന സ്ഥലമാണെന്ന് വാരണാസി. ഗംഗ നദിയുടെ തീരത്താണെന്ന് വാരണാസി. ഗംഗ ശുദ്ധീകരണ പദ്ധതിയാണ് നമാമി ഗംഗ. ഗംഗ ശുദ്ധീകരണ പദ്ധതിയാണ് നമാമി ഗംഗ. കുഴപ്പമുണ്ട. അധികാരമുള്ള മന്ത്രി ഉമാ 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 ഭാരതി. ഉമാ ഭാരതി ഉമാ ഭാരതി എന്തിനു ചുമതല? നമാമി ഗംഗയുടെ ചുമതല ആർക്കായിരുന്നു? ഉമാ ഭാരതി. ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ, നരേന്ദ്ര മോദിയുടെ മണ്ഡലം. ശുദ്ധീകരണ പദ്ധതിയാണ് അധികാരമുള്ള മന്ത്രി മന്ത്രി. കാശി ബനാറസ് എന്നീ പേര് അറിയപ്പെട്ട സ്ഥലമാണെന്ന് വാരണാസി. കാശി ബനാറസ് എന്നീ പേര് അറിയപ്പെടുന്ന സ്ഥലമാണെന്ന് കാശി കാശി എന്നാണ് വാരണാസി, ബനാറസ് എന്നാണ് വാരണാസി. അപ്പൊ കാശി ബനാറസ് കാശി ബനാറസ് എന്നീ പേര് അറിയപ്പെടുന്ന സ്ഥലമാണെന്ന് ഒന്നുകൂടെ പറഞ്ഞു. നരേന്ദ്ര മോദിയുടെ അധികാരമുള്ള മന്ത്രി എന്തൊക്കെ പേര് അറിയുന്നത്? കാശി ബനാറസ്. കാശി ബനാറസ്. ഓക്കെ, ഹിന്ദു ജൈന ബുദ്ധ മതങ്ങളുടെ പുണ്യകേന്ദ്രം. 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 ഹോളി നഗരം. ഹോളി നഗരം. ഹോളി നഗരം എന്ന് അറിയപ്പെടുന്നത് എന്താണ്? നരേന്ദ്ര മോദിയുടെ മണ്ഡലമാണെന്ന് വാരണാസി. അതുകൊണ്ട് തന്നെ ഗംഗാ നദി ഏറ്റവും കൂടുതൽ മലിനപ്പെട്ട സ്ഥലമാണെന്ന് വാരണാസി. ഗംഗ നദിയുടെ തീരത്താണെന്ന് വാരണാസി. ഗംഗ ശുദ്ധീകരണ പദ്ധതി നമാമി 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 ഗംഗ. അധികാരമുള്ള മന്ത്രി ആരായിരുന്നു? ഓക്കെ, കാശി ബനാറസ്. പിന്നെ ഹിന്ദു ജൈന ബുദ്ധ മതങ്ങളുടെ പുണ്യ. ഹിന്ദു ഹിന്ദു ജൈന ബുദ്ധ മതങ്ങളുടെ പുണ്യകേന്ദ്രം. ഹിന്ദു ജൈന ബുദ്ധ മതങ്ങളുടെ പുണ്യ. ഹിന്ദു ജൈന ബുദ്ധ മതങ്ങളുടെ പുണ്യകേന്ദ്രം. ഹിന്ദു ജൈന ബുദ്ധ മതങ്ങളുടെ ഹിന്ദു ജൈന ബുദ്ധ മതങ്ങളുടെ പുണ്യകേന്ദ്രമാണെന്ന് വാരണാസി. ഹിന്ദു ജൈന ബുദ്ധ മതങ്ങളുടെ പുണ്യകേന്ദ്രമാണെന്ന് വാരണാസി. വാരണാസി യു പി. ഹിന്ദു ജൈന ബുദ്ധ മതങ്ങളുടെ പുണ്യകേന്ദ്രമാണെന്ന് വാരണാസി. ഹിന്ദു ജൈന ബുദ്ധ മതങ്ങളുടെ പുണ്യകേന്ദ്രമാണെന്ന് വാരണാസി. മനസ്സിലായി? ഹോളി നഗരം. ഹോളി നഗരം എന്നിനെ അറിയപ്പെടുന്നു? റെയിൽവേ ഡീസൽ എഞ്ചിൻ നിർമ്മാണശാലയായ റെയിൽവേ ഡീസൽ റെയിൽവേ ഡീസൽ എഞ്ചിൻ നിർമ്മാണശാലയായ ഡീസൽ ലോക്കോ മോട്ടീവ് വർക്കിന്റെ ആസ്ഥാനം. റെയിൽവേ ഡീസൽ എഞ്ചിൻ നിർമ്മാണശാലയായ ഡീസൽ ലോക്കോ മോട്ടീവ് വർക്കിന്റെ ആസ്ഥാനമാണ് വാരണാസി. പറഞ്ഞു
റെയിൽവേ ആ ഡീസൽ റെയിൽവേ ആ ഡീസൽ എഞ്ചിൻ നിർമ്മാണശാലയായ ഡീസൽ ലോക്കോമോട്ടീവ് റെയിൽവേ ഡീസൽ എഞ്ചിൻ നിർമ്മാണശാലയായ ഡീസൽ ലോക്കോമോട്ടീവ് റെയിൽവേ എഞ്ചിൻ നിർമ്മാണശാല രണ്ടെണ്ണം ഒന്ന് ഡീസലും ഒന്ന് ഇലക്ട്രിക്കൽ ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ എവിടാണ് വാരണാസി ഇലക്ട്രിക്കൽ എഞ്ചിൻ പശ്ചിമ ബംഗാൾ ചിത്തരഞ്ജ് ഓക്കെ റെയിൽവേ ഇലക്ട്രിക്കൽ എഞ്ചിൻ നിർമ്മാണശാലയായ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്കിംഗ് ആസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ അഥവാ പശ്ചിമ ബംഗാൾ ഓക്കെ ഒന്നുകൂടെ പറയാ നരേന്ദ്ര മോദിയുടെ മണ്ഡലമാണെന്ന് വാരണാസി നരേന്ദ്ര മോദിയുടെ മണ്ഡലമാണെന്ന് വാരണാസി ഗംഗാഗിരി ഹിന്ദു ബുദ്ധ ജൈന മതങ്ങളുടെ ഹോളി ഹോളി പിന്നെ റെയിൽവേ ഡീസൽ എഞ്ചിൻ നിർമ്മാണശാലയായ ഡീസൽ ലോക്കോ ലോക്കോമോട്ടീവ് വർക്കിന്റെ ആസ്ഥാനം ഇലക്ട്രിക്കൽ എഞ്ചിൻ നിർമ്മാണശാലയായ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്കിന്റെ ആസ്ഥാനം ഓക്കെ പിച്ചള നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് വാരണാസി പിച്ചള നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണെന്ന് വാരണാസി പിച്ചള നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണെന്ന് വാരണാസി പിച്ചള നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം വാരണാസി കൂട്ട് നിർമ്മാണം അലിഗഡ് കൂട്ട് നിർമ്മാണം അലിഗഡ് കൂട്ട് നിർമ്മാണം അലിഗഡ് എന്നാൽ ഗ്ലാസ് നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് പിച്ചള നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് വാരണാസി നരേന്ദ്ര മോദിയുടെ മണ്ഡലം ചോദിച്ചാല് വാരണാസി കാരണം വാരണാസിയിലെ മറ്റു പേരാണെന്ത് കാശി ബനാറസ് വാരണാസി ഓക്കെ പിന്നെ എന്താണ് ഹിന്ദു ബുദ്ധ ജൈന മതങ്ങളെ ഹോളി അങ്ങനെയാണെങ്കിൽ കൂട്ടുനിർമ്മാണം പിച്ചള നിർമ്മാണം എന്താണ്